ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി എ ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴിയാണ് പഠിക്കുന്നത് സാധാരണ എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻസും അവയുടെ ഓപ്ഷൻസും കാണുമ്പോൾ ഓർഗനൈസേഷൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തമ്മിൽ തിരിഞ്ഞു പോവുകയും നമ്മൾ കൺഫ്യൂസ്ഡ് ആകുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇനി അങ്ങനെ തെറ്റുപറ്റാതിരിക്കാനുള്ള എളുപ്പവഴിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് നമ്മളിത് രണ്ട് പാർട്ടുകളായിട്ടാണ് പഠിക്കുന്നത് ആദ്യം ഫസ്റ്റ് പാർട്ട് നോക്കാം ആദ്യമായി നമ്മൾ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സായി വരുന്ന ഓർഗനൈസേഷൻസ് ആണ് പഠിക്കുന്നത് വേൾഡ് എന്ന് തുടങ്ങി ഓർഗനൈസേഷൻ എന്ന് അവസാനിക്കുന്ന എല്ലാ ഓർഗനൈസേഷനുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവ എന്താണ് വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷൻ അവ അവസാനിക്കും ഫസ്റ്റ് വൺ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ദെൻ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആൻഡ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഇങ്ങനെ വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്ന ഓർഗനൈസേഷനുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ജനീവ ആണ് ഇതിനകത്തും എക്സെപ്ഷണൽ കേസ് ഉണ്ട് അങ്ങനെയുള്ള രണ്ട് ഓർഗനൈസേഷനുകളാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷനും വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനും വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാഡ്രിഡ് ആണ് അതേപോലെ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ്റേത് ബ്രസൽസ് ആണ് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ കുറച്ച് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകൾ പുറത്തിറക്കാറുണ്ട് അവ ഏതൊക്കെയാണെന്നുകൂടി നോക്കാം എക്സാംസിന് ചോദിക്കാറുണ്ട് വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷൻ ആണ് പുറത്തിറക്കിയത് എന്നൊക്കെ അതുപോലെയുള്ള ഓരോ റിപ്പോർട്ടുകൾ ആരാണ് പുറത്തിറക്കിയതെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളപ്പം നമുക്ക് ആ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്നുകൂടി നോക്കി വിടാം ഡബ്ല്യു എച്ച്ഒയുടെ റിപ്പോർട്ടാണ് വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെൽത്ത് റിപ്പോർട്ട് അതേപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് വേൾഡ് ട്രേഡ് റിപ്പോർട്ട് ഇതുപോലെ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിപ്പോർട്ട് അതിന് ഒരു റിപ്പോർട്ട് ഉണ്ട് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സും ഡബ്ല്യു ഐ പി ഒയുടെ റിപ്പോർട്ട് തന്നെയാണ് അടുത്തത് യു എൻ ഡബ്ല്യു ടി ഒ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് ആർട്ട് ബൗണ്ട് ടൂറിസം ടൂറിസം നമ്മൾ ടൂറിസം ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് അതേപോലെ തന്നെ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സായി വരുന്ന ഓർഗനൈസേഷനുകളാണ് ഇന്റർനാഷണൽ എന്ന് തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്ന ഓർഗനൈസേഷനുകൾ എന്താണ് ഇന്റർനാഷണൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നവയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ജനീവയാണ് അപ്പോൾ ഇന്റർനാഷണലിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നതും ജനീവ ഹെഡ് ക്വാർട്ടേഴ്സും ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് ഓർഗനൈസേഷൻ ഇതിനകത്തും ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാൽ ജനീവ അല്ല ഐ എൽഒ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നാല് റിപ്പോർട്ടുകളാണ് പുറത്തിറക്കുന്നത് ഫസ്റ്റ് വൺ ഗ്ലോബൽ വേജ് റിപ്പോർട്ട് വേജ് എന്ന് പറയുമ്പോൾ ലേബറുമായിട്ട് റിലേറ്റഡ് ആണല്ലോ അപ്പോൾ ഗ്ലോബൽ വേജ് റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം ഐ എല്ലോ ലേബർ ഓർഗനൈസേഷൻ്റെത് ആണെന്ന് അടുത്തത് വേൾഡ് ഓഫ് വർക്ക് റിപ്പോർട്ട് വർക്ക് ആരാണ് ചെയ്യുന്നത് ലേബേഴ്സ് ആണ് ചെയ്യുന്നത് സോ വേൾഡ് ഓഫ് വർക്ക് റിപ്പോർട്ട് ലേബർ ഓർഗനൈസേഷൻ്റെ ആണ് വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് അതെന്ന് പറയുന്നത് ഐ എൽഒയുടെ റിപ്പോർട്ടാണ് എംപ്ലോയ്മെൻറ്റ് ലേബറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അടുത്തെന്ന് പറയുന്ന ഫോർത്ത് റിപ്പോർട്ട് എന്ന് പറയുന്ന വേൾഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് അപ്പോൾ ഈ നാല് റിപ്പോർട്ടുകൾ പുറത്തെടുക്കുന്നത് ഐ എൽഒ ആണ് ഗ്ലോബൽ വേജ് റിപ്പോർട്ട് വേൾഡ് ഓഫ് വർക്ക് റിപ്പോർട്ട് വേൾഡ് എംപ്ലോയ്മെൻ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് വേൾഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് ഇതേപോലെ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മൂന്ന് ഓർഗനൈസേഷൻസുകൾ കൂടിയുണ്ട് ഇവ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാൻ വേണ്ടി മൂന്ന് വേർഡ്സ് ഓർത്താൽ മതി ഒന്ന് ന്യൂക്ലിയർ വെപ്പൺസ് രണ്ട് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് മൂന്ന് റെഫ്യൂജീസ് ഏതൊക്കെയാണ് ന്യൂക്ലിയർ വെപ്പൺസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ് റെഫ്യൂജീസ് ഇപ്പോൾ ഫസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഐ ക്യാൻ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് നെക്സ്റ്റ് വേർഡ് നമ്മൾ ഏതാണ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യു എൻ സി റ്റി എ ഡി ആണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് യു എൻ സി ടി എ ഡിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് നെക്സ്റ്റ് വേൾ റെഫ്യൂജീസ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഏതാണ് അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റഫ്യൂജീസ് സിആറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് യു എൻ സി ടി എ ഡിയുടെ റിപ്പോർട്ടാണ് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് ട്രേഡ് ട്രേഡ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓർക്കാം അപ്പോൾ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ട്രേഡ് അസോസിയേറ്റഡ് ആണ് അപ്പോൾ യു എൻ സി ടി എ ഡിയുടെ റിപ്പോർട്ടാണ് വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടെന്ന് പറയുന്നത് അതേപോലെ ദ ഗ്ലോബൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് യു എൻ എച്ച് സിആറിൻ്റെ റിപ്പോർട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസിൻ്റെ റിപ്പോർട്ടാണ് അപ്പോൾ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പഠിക്കാനുള്ള ട്രിക്ക് ഏതൊക്കെയാണ് ഫസ്റ്റ് ട്രിക്ക് വേൾഡിൽ തുടങ്ങിയ ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നു സെക്കൻഡ് ഇന്റർനാഷണലിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നു തേർഡ് ത്രീ വേഴ്സ് ഓർക്കുക ന്യൂക്ലിയർ വെപ്പൻസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് റെഫ്യൂജീസ് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വി എൻ എ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി വരുന്ന ഓർഗനൈസേഷൻസ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എളുപ്പവഴിയാണ് അതെന്താണെന്ന് നോക്കാം വി എൻ എയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് പെട്രോളിയവും അറ്റോമിക് എനർജിയും അത്യാവശ്യമാണ് ഈ സെന്റർസ് ഓർക്കുക വിയന്നയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് പെട്രോളിയവും അറ്റോമിക് എനർജിയും അത്യാവശ്യമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് വരുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് യുനിഡോ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ വി എൻ എ ആണ് അടുത്ത എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റിന് പെട്രോളിയവും പെട്രോളിയം പെട്രോളിയം വരുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ് ആണ് ഒപ്പക് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും വി എൻ എ ആണ് അടുത്ത ഇവയുടെ എന്താണ് അറ്റോമിക് എനർജി അറ്റോമിക് എനർജി എന്ന് വരുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ഐ എ ഇ എ ഇൻഡസ്ട്രിയ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഒബ്വിയസ്ലി യൂനിഡോയുടെ ആണ് ന്യൂക്ലിയർ ടെക്നോളജി റിവ്യൂ ഇതെന്ന് പറയുന്നത് ഐ എ ഇ എ അറ്റോമിക് എനർജിയുമായിട്ട് റിലേറ്റഡ് ആണല്ലോ ന്യൂക്ലിയർ ടെക്നോളജി അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഐ എഇയുടെ റിപ്പോർട്ടാണ് ന്യൂക്ലിയർ ടെക്നോളജി റിവ്യൂ എന്ന് പറയുന്നത് ദെൻ വേൾഡ് ഓയിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒപ്പക്കിൻ്റേത് ആണ് പെട്രോളിയം ഓയില് റിലേറ്റഡ് ആണല്ലോ അപ്പോൾ ഒപ്പക്കിൻ്റെ റിപ്പോർട്ടാണ് വേൾഡ് ഓയിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ലണ്ടൻ ഹെഡ് ക്വാർട്ടേഴ്സായി വരുന്ന ഓർഗനൈസേഷൻസ് പഠിക്കാനുള്ള ഷോർട്ട് ട്രിക്കാണ് അതിനു വേണ്ടി ഓർത്തിരിക്കുക ഐ ആം കോമൺ ഐ ആം കോമൺ എന്ന് ഓർത്തിരുന്നാൽ മതി ഐ ഐ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ എംഒ ഇന്റർനാഷണൽ മരിടൈം ഓർഗനൈസേഷൻ അടുത്തത് ആം ആം റെപ്രസെന്റ് ചെയ്യുന്നത് ആംനെസ്റ്റി ഇൻ്റർനാഷണലിനെയാണ് കോമൺ രണ്ട് ഓർഗനൈസേഷനുകളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് അതേപോലെ കോമൺവെൽത്ത് ടെലികമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ അപ്പോൾ ഏതൊക്കെയാണ് ലണ്ടൻ ആയി വരുന്ന ഓർഗനൈസേഷനുകൾ ഇന്റർനാഷണൽ മാറി ഓർഗനൈസേഷൻ ആംനസ്റ്റി ഇന്റർനാഷണൽ കോമൺവെൽത്ത് ഓഫ് നേഷൻ കോമൺവെൽത്ത് ടെലികമ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും ആണ് പഠിച്ചത് ജനീവ ആയി വരുന്നത് വിയന്ന ആയി വരുന്നത് ലണ്ടൻ ആയി വരുന്നത് അപ്പോൾ മറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് പഠിക്കാനുള്ള ട്രിക്കുകൾ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും മറ്റും നമ്മുടെ ചാനലിനെ കുറിച്ച് ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള ഷോർട്ട് കട്ടുകളും മറ്റ് വീഡിയോസും ഇടുന്ന നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക് ഓൾ